നമ്മുടെ രാജ്യം റിപ്പബ്ലിക്കായിട്ട് 75 വർഷം പൂർത്തീകരിച്ചു. ഈ 75 വർഷത്തിൽ ഒരു അനാചാര നിമിത്തം നാം നൽകേണ്ടി വന്ന വില ഏതാണ്ട് 1.2 ട്രില്യൺ ഡോളറുകളാണ്. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനായ ബിൽഗേറ്റ്സിന്റെ ആകെ ആസ്തിയുടെ 10 മടങ്ങ് വരും. സിവിൽ മലയാളത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. സ്ത്രീധനം ബഹുമാനപ്പെട്ട ഇന്ത്യൻ ഭരണഘടന നിരോധിച്ചിട്ടും നാട്ടുനടപ്പുകളുടെ പിന്തുണയിലും സദാചാരത്തിന്റെ സംരക്ഷണത്തിലും ഇന്നും ഈ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു അനാചാരം. അതെ, ഈ ഒരു വ്യവസ്ഥിതിക്ക് നാം നൽകേണ്ടി വന്ന വില എത്ര വലുതാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എങ്കിൽ ചിന്തിക്കാൻ സമയമായി. ലോകത്തിലെ ആകെ സ്വർണത്തിന്റെ 10% സ്ത്രീധനം എന്ന പേരിൽ യാതൊരു ഉപകാരവും ഇല്ലാതെ കൂട്ടിവെക്കുന്ന ഒരു ആസ്തിയായി നമ്മുടെ ഇന്ത്യയിൽ നിലനിൽക്കുന്നു. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ വാങ്ങിക്കൂട്ടിയ അല്ലെങ്കിൽ ഉപയോഗിച്ച സ്ത്രീധനത്തിന്റെ അളവ് എത്രയെന്ന് ചിന്തിച്ചാൽ അത് ഏതാണ്ട് 20,000 ടൺ സ്വർണമാണ്. 1 ടൺ എന്നാൽ 1,000 കിലോ. അപ്പോൾ 20,000 ടൺ എന്നാൽ 2 കോടി കിലോ. അതിൻ്റെ അന്താരാഷ്ട്ര വിപണിയിലെ മൂല്യം എത്രയെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എങ്കിൽ ചിന്തിക്കൂ, 1.2 ട്രില്യൺ ഡോളറുകൾ. ഈ ട്രില്യൺ എന്ന പദം പൊതുവെ സാധാരണക്കാർക്ക് സുപരിചിതമല്ലാത്തതാണ്. 1 ട്രില്യൺ എന്നാൽ 1,000 ബില്യൺ, 1 ബില്യൺ എന്നാൽ 1,000 മില്യൺ. മില്യൺ എന്ന വാക്ക് നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും. സോഷ്യൽ മീഡിയയിലൊക്കെ 1 മില്യൺ ലൈക്ക്, 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെയൊക്കെ നാം കേട്ടിട്ടുണ്ട്. അപ്പോൾ 1 മില്യൺ എന്നാൽ 10 ലക്ഷം, 1 ബില്യൺ എന്നാൽ വീണ്ടും 3 0 കൂടി ഇടുന്നു, അതായത് 100 കോടി. വീണ്ടും 3 0 കൂടി ഇട്ടാലോ 1 ട്രില്യനായി, അഥവാ 100,000 കോടി. അങ്ങനെ 1.2 ലക്ഷം കോടി ഡോളറുകളുടെ സ്വർണമാണ് യാതൊരു ഉപകാരവുമില്ലാതെ ഒരു ആചാര നിമിത്തം നമ്മുടെ സമൂഹത്തിൽ നഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ ഉപകാരമില്ലാതെ വീടുകളിൽ അലമാരക്കുള്ളിലും ബാങ്കിലെ ലോക്കറിനുള്ളിലും പൂട്ടിക്കിടക്കുന്നത്. അപ്പോൾ ഇത്രയും പണം നിങ്ങൾ ആലോചിക്കണം. നമ്മുടെ ഇന്ത്യ ദരിദ്രരാജ്യമെന്ന് പലരും പറയുന്നു. എങ്ങനെയാണ് ദരിദ്രരാജ്യമായത്? ആയതല്ല, നമ്മുടെ സമൂഹത്തിലെ ചില അനാചാരങ്ങൾ നമ്മുടെ രാജ്യത്തെ ദരിദ്രരാജ്യമാക്കി മാറ്റിയതാണ്. കാരണം ഇത്രയും ഡോളറിൻ്റെ ഉൽപ്പാദനം ഈ രാജ്യത്തുണ്ടായിരുന്നു എങ്കിൽ നമ്മൾ പണ്ടേ അമേരിക്കയെ പോലും പിന്തുണ ലോകത്തിലെ 1-ാമത്തെ ഉൽപ്പാദന ശക്തിയായി മാറിയേനെ. ഇത്രയും പണം വിദ്യാഭ്യാസ മേഖലയിലേക്ക് നിക്ഷേപിച്ചിരുന്നു എങ്കിൽ നമ്മുടെ രാജ്യത്തുള്ള ഓരോ പൗരനും ബിരുദവും ബിരുദാനന്തര ബിരുദവും ഉണ്ടായിരുന്നേനെ. അപ്പോൾ നാം നഷ്ടപ്പെടുത്തിയത് എത്ര വലിയ നേട്ടങ്ങളാണെന്ന് ചിന്തിക്കണം. ഇത്രയും പണം ഗവേഷണ മേഖലയിലേക്കോ ISROയ്ക്കോ നൽകിയിരുന്നെങ്കിൽ ചന്ദ്രനല്ല ചൊവ്വയിൽ വരെ ഇന്ത്യക്കാർ കാലുകുത്തിയേനെ. ഓർക്കണം, അത്രയും വലിയ ശാസ്ത്ര നേട്ടങ്ങളെയാണ് നാം നഷ്ടപ്പെടുത്തിയത്. എന്നിട്ട് നാം പറയുന്നു ഇവിടെ ദരിദ്രരാജ്യമാണ്, പണമില്ല, ഭക്ഷണമില്ല, പട്ടിണി മാറുന്നില്ല എന്ന്. മാറാത്തതല്ല, ഒരു അത്താഴ പട്ടിണിക്കാരൻ പോലും അവൻ്റെ മകളുണ്ടെങ്കിൽ മകൾക്ക് സ്ത്രീധനമായി നൽകാൻ ഒരു 100 പവനെങ്കിലും സ്വപ്നം കാണും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, സ്വന്തമായിട്ട് വീടില്ല, മക്കൾക്ക് വിദ്യാഭ്യാസമില്ല, വ്യവസായങ്ങളില്ല, ഒന്നുമില്ലെങ്കിലും സ്ത്രീധനത്തിന് വേണ്ടി ഒരായുസിനെ സമ്പാദ്യം മുഴുവൻ കരുതി വെക്കുകയാണ്. ഇങ്ങനെ കരുതി വെച്ച് ഒന്നല്ല കോടിക്കണക്കിന് ആളുകൾ കരുതി വെച്ച പണമാണ് 1 ട്രില്യന് മുകളിൽ വരുന്ന ഡോളർ. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനായ ബിൽഗേറ്റ്സിന്റെ സമ്പാദ്യം 114 ബില്യൺ ഡോളറാണ്. നിങ്ങൾ ഓർക്കണം, ബില്യനും ട്രില്യനും തമ്മിലുള്ള അന്തരം. 1 ട്രില്യൻ എന്നാൽ 1,000 ബില്യൺ ആണ്. അപ്പോൾ നമ്മുടെ ഇവിടെ സ്ത്രീധനത്തിനായി ഉപയോഗിച്ച സ്വർണത്തിന്റെ വില 1,200 ബില്യൺ ആണ്. അതായത് 1,200 ബില്യൺ, അഥവാ ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനേക്കാൾ 10 മടങ്ങ് കൂടുതൽ പണം. ഈ പണം ഉണ്ടായിരുന്നെങ്കിൽ നാം ഇന്ന് ലോകത്ത് എത്രയോ ഉന്നതങ്ങളിലെത്തിയേനെ. പറയുമ്പോൾ എപ്പോഴും ഈ വ്യവസ്ഥയെ പിന്തുണയ്ക്കാൻ ആളുകളുണ്ട്. എതിർക്കുന്നവരുടെ വായടപ്പിക്കുവാൻ അവരെ വിഡ്ഢികളായും വിവേകശൂന്യരായും ബുദ്ധിശൂന്യരായും മന്ദകുത്തികളായും മുദ്ര കുത്തുവാൻ ആളുകളുണ്ട്. എന്നാൽ വസ്തുതകൾ ചിന്തിക്കുന്നില്ല. ഈ പറഞ്ഞ വസ്തുതകളുടെ തെളിവ് നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും പാശ്ചാത്യ രാജ്യത്തിലേക്കോ ഏതെങ്കിലും വിദേശ രാജ്യങ്ങളിലേക്കോ പോകുക. ഏതെങ്കിലും വിദേശ രാജ്യം എന്നാൽ വികസിത രാജ്യങ്ങളിലേക്ക് പോകുക. അവിടുത്തെ വ്യവസ്ഥകൾ കാണുക. വളരെ സന്തോഷത്തോടുകൂടി മനുഷ്യർ ജീവിക്കുന്നു. അവിടെ ഒരാളുടെ സമ്പാദ്യം ഉപയോഗിക്കുന്നത് എന്തെങ്കിലും വ്യവസായത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉൽപ്പാദനത്തിനോ, അതുമല്ലെങ്കിൽ അവരുടെ മക്കളുടെ നല്ല ഭാവിക്കോ വിദ്യാഭ്യാസത്തിനോ ആണ്. അങ്ങനെ ഉപയോഗിക്കേണ്ട അമൂല്യമായ പണമാണ് യാതൊരു ഉപകാരവും ഇല്ലാതെ ഒരു അന്ധവിശ്വാസത്തിന് വേണ്ടി ഉപയോഗിച്ചത്. വാസ്തവത്തിൽ ഒരിക്കലും ഒരു വ്യക്തിയുടെ പങ്കാളിയെ കണ്ടെത്തുന്നതിന് പണം ചെലവാക്കേണ്ട ആവശ്യം ലോകത്തെവിടെയുമില്ല. ഇവിടെ കൃത്രിമമായ ഒരു വ്യവസ്ഥിതി സൃഷ്ടിച്ചെടുത്തതാണ്. കാരണം ഒരു വ്യക്തിക്ക് ഇണയെ വേണം എന്ന് തോന്നുമ്പോൾ സ്വന്തമായി കണ്ടെത്തുവാനാണ് പ്രകൃതി മനുഷ്യന് ആകർഷണം അഥവാ അട്രാക്ഷൻ എന്നൊരു കഴിവ് കൊടുത്തത്. അത്തരത്തിലൊരു കഴിവുള്ളപ്പോൾ കൃത്രിമമായി മാരേജ് ബ്യൂറോകൾ വെക്കുക, ബ്രോക്കർമാരെ വെക്കുക, ജ്യോതിഷന്മാരെ വെക്കുക, ഇത് കൃത്രിമമായി സൃഷ്ടിച്ചെടുത്ത ഒരു വ്യവസ്ഥയാണെന്ന വസ്തുത നാം മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കി വരും തലമുറയെങ്കിലും ഈ വ്യവസ്ഥിതിയിൽ നിന്ന് മോചിപ്പിക്കുക. അങ്ങനെ മോചിപ്പിക്കുകയാണ് എങ്കിൽ ഇനി 100 കഴിയുമ്പോഴെങ്കിലും നമുക്ക് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി മാറുവാൻ സാധിക്കും. അങ്ങനെ സാധിക്കട്ടെ എന്ന് പ്രത്യാശിക്കാം.
വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പരമാവധി ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഏവർക്കും നന്ദി.